പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലയാള കവിതയിലെ ശ്രദ്ധേയ സാന്നിധ്യം പ്രിയപ്പെട്ട കുരീപ്പുഴ ശ്രീകുമാറിൻ്റെ ഒരു കവിതയുണ്ട്. നർമ്മസമ്പുഷ്ടവും മർമ്മസ്പർശിയുമായ കവിത. ചേട്ട, ഞാനിന്നൊരു ചെടി നട്ടു, അയാൾ അതിൻ്റെ തടം നനച്ചു. ചേട്ട, ഞാനിന്നൊരു പുതിയ കറി വെച്ചു, അയാൾ അത്താഴിച്ച് അഭിനന്ദിച്ചു. ചേട്ട, ഞാനിന്നൊരു കവിത എഴുതി, അന്ന് ആ വീട്ടിലെ സ്റ്റൗ പൊട്ടിത്തെറിച്ചു. ഈ കവിതയോട് ആശയപരമായി കണ്ണു ചേരുന്ന ഒരു കഥ നമ്മൾ ഹയർ സെക്കൻഡറി ഒന്നാം വർഷം മലയാള പാഠപുസ്തകത്തിൽ ഒന്നാമത്തെ യൂണിറ്റിൽ പരിചയപ്പെട്ടിട്ടുണ്ട്. ഓർമ്മയുടെ ഞരമ്പ്. സമകാലിക മലയാള സാഹിത്യത്തിലെ ശ്രദ്ധേയ എഴുത്തുകാരി കെ ആർ മീര രചിച്ച ഈ കഥ സ്ത്രീയുടെ സ്വാതന്ത്ര്യസങ്കല്പത്തെയും പുരുഷാധിപത്യ പ്രവണതകളെയും അതിസൂക്ഷ്മമായി വെളിപ്പെടുത്തുന്നു എന്ന് നിങ്ങൾക്ക് അറിയാം. ഈ കഥയിലെ പ്രധാന കഥാപാത്രമായ വൃദ്ധ തൻ്റെ ഭർത്താവിൻ്റെ അമ്മ ഒരിക്കൽ പറഞ്ഞ ഒരു കാര്യം പതുക്കെ ഓർത്തെടുക്കുന്നുണ്ട്. എന്തിനാ പാട്ടും കഥയും? പെണ്ണായാൽ ചോറും കറിയും വെക്കണം, പെറണം. സമൂഹത്തിൽ സ്ത്രീയുടെ പങ്കാളിത്തം എന്താണ് എന്ന പൊതുബോധത്തെ പുറത്തു കൊണ്ടുവരുന്നുണ്ട് കഥയിലെ ഈ സംഭാഷണവും കുരീപ്പുഴയുടെ കവിതയും. ഈ രണ്ട് രചനകളുടെയും പ്രമേയ പരിസരത്തെ കുറെ കൂടി ആഴമുള്ള അനുഭവമാക്കി മാറ്റിയ ഒരു കവിതയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. സ്ത്രീ സ്വാതന്ത്ര്യം എന്ന പ്രമേയത്തെ മറ്റൊരു രീതിയിൽ വളരെ മുമ്പേ തന്നെ പ്രഹരശേഷിയോടെ ആവിഷ്കരിച്ച ഒരു കവിത കൂടിയാണ് വാസ്തവത്തിൽ ഇത്. കവിതയുടെ പേര് സംക്രമണം. കവിത എഴുതിയത് മലയാളത്തിലെ ആധുനിക കവികളിൽ ഏറെ ശ്രദ്ധേയനായ ആറ്റൂർ രവിവർമ്മയാണ്. മലയാള കവിതയിലെ ഏറെ ശ്രദ്ധേയനായ കവിയും വിവർത്തകനുമാണ് ആറ്റൂർ രവിവർമ്മ. കവിത എന്ന സമാഹാരമാണ് അദ്ദേഹം ആദ്യം പുറത്തിറക്കിയത്. ആറ്റൂർ രവിവർമ്മയുടെ കവിതകൾ ഭാഗം 1, ആറ്റൂർ രവിവർമ്മയുടെ കവിതകൾ ഭാഗം 2 എന്നീ 3 കവിതാ സമാഹാരങ്ങൾ അദ്ദേഹത്തിൻ്റെ മുഴുവൻ രചനകളും ഉൾക്കൊള്ളുന്നു. തമിഴ് എഴുത്തുകാരുടെ കൃതികൾ പലതും അദ്ദേഹം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. സുന്ദരരാമസ്വാമിയുടെ ജെ ചില കുറിപ്പുകൾ, ഒരു പുളിമരത്തിൻ്റെ കഥ എന്നീ നോവലുകൾ അക്കൂട്ടത്തിൽ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. പുതുമൊഴികൾ വഴികൾ എന്ന പേരിൽ മലയാളത്തിലെ യുവകവികളുടെ കവിതകൾ അദ്ദേഹം എഡിറ്റ് ചെയ്ത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഭാവഗീതത്തിൽ നിന്ന് മലയാള കവിതയെ രാഷ്ട്രീയ ബോധത്തിൻ്റെ കാതലുള്ള ഉള്ളടക്കവും അതിനു ചേർന്ന കരുത്തുറ്റ ഭാഷയും കൊണ്ട് പുതുക്കി പണിതവരാണ് കടമ്പനിട്ടയും സച്ചിദാനന്ദനും ആറ്റൂർ രവിവർമ്മയും കെ ജി ശങ്കരപ്പിള്ളയും ഒക്കെ. ആറ്റൂർ രവിവർമ്മയുടെ കാവ്യ വഴി തികച്ചും പുതുമയാർന്നതായിരുന്നു. കുറുക്കി കുറുക്കി മുറുക്കുന്ന കാവ്യഭാഷ അക്കാലത്തെ ആസ്വാദകർക്ക് പുതുമയും അപൂർവ വിസ്മയവും നൽകി. ആറ്റിക്കുറുക്കിയെടുത്ത ഔഷധം തന്നെയായിരുന്നു വാസ്തവത്തിൽ ആറ്റൂർ കവിതകൾ. ക്യാൻസർ, ഓട്ടോവിൻ പാട്ട്, മേഘരൂപൻ, നഗരത്തിൽ ഒരു യക്ഷൻ, നാട്ടിൽ പറക്കാത്ത ഇന്ത്യക്കാരൻ തുടങ്ങിയ കവിതകളെല്ലാം പ്രമേയപരമായും ഭാഷാപരമായും ഉള്ള പുതുക്കലുകൾ നമുക്ക് അസലായിട്ട് അനുഭവിച്ചറിയാം. സംക്രമണം എന്ന കവിതയെ നമുക്ക് ആദ്യം ശ്രദ്ധയോടെ കേൾക്കാം. അതിനുശേഷം കവിതയുടെ വിശകലനത്തിലേക്ക് കടക്കാം. കുറേ നാളായുള്ളിലൊരുത്തി തൻ ജഡമളിഞ്ഞു നാറുന്നു, വിരലുകൾ മൂക്കിൽ തിരുകിയാണു ഞാൻ നടപ്പതെങ്കിലും, അരികത്തുള്ളോരും അകലത്തുള്ളോരും ഒഴിഞ്ഞു മാറുന്നു. കുറേ നാളായുള്ളിലൊരുത്തി തൻ ജഡമളിഞ്ഞു നാറുന്നു, വിരലുകൾ മൂക്കിൽ തിരുകിയാണു ഞാൻ നടപ്പതെങ്കിലും, അരികത്തുള്ളോരും അകലത്തുള്ളോരും ഒഴിഞ്ഞു. അറിവു വെച്ചപ്പോൾ അവളുണ്ടൻ കണ്ണിലൊരു നൂലട്ടയായി,
വിശപ്പിനാൽ വാരി വലിച്ചു തിന്നു ചത്തവന്നു തള്ളയായി. അറിവു വെച്ചപ്പോൾ അവളുണ്ടൻ കണ്ണിലൊരു നൂലട്ടയായി. വിശപ്പിനാൽ വാരി വലിച്ചു തിന്നു ചത്തവന്നു തള്ളയായി. ഒരു പെണ്ണിൻ തലയവൾക്കു ജന്മനാ കിടച്ചുവെങ്കിലും അതിൻ്റെ കാതിന്മേൽ കടലിരമ്പീല തിരതുളുമ്പീല. മുഖത്തു കണ്ണുകൾ അതിന്നു പാതിരയ്ക്കടയ്ക്കുവാൻ മാത്രം ഒരു നിശബ്ദമാം മുറിവിൻ വക്കുകളതിൻ്റെ ചുണ്ടുകൾ. ഒരു പെണ്ണിൻ തലയവൾക്കു ജന്മനാ കിടച്ചുവെങ്കിലും അതിൻ്റെ കാതിന്മേൽ കടലിരമ്പീല തിരതുളുമ്പീല. മുഖത്തു കണ്ണുകൾ അതിന്നു പാതിരയ്ക്കടയ്ക്കുവാൻ മാത്രം ഒരു നിശബ്ദമാം മുറിവിൻ വക്കുകൾ അതിൻ്റെ ചുണ്ടുകൾ. മയങ്ങാറുണ്ടാവില്ലവളോളം വൈകിയൊരു നക്ഷത്രവും മയങ്ങാറുണ്ടാവില്ലവളോളം വൈകിയൊരു നക്ഷത്രവും ഒരൊറ്റ സൂര്യനും അവളെക്കാൾ നേർത്തെ പിടഞ്ഞെണീറ്റില. പുറപ്പെട്ടേടത്താണൊരായിരം കാതം അവൾ നടന്നിട്ടും കുനിഞ്ഞു വീഴുന്നുണ്ടൊരായിരം വട്ടം നിവർന്നു നിന്നിട്ടും. ഉണർന്നിട്ടില്ല അവൾ ഒരായിരം നെഞ്ചിൽ ചവിട്ടുകൊണ്ടിട്ടും ഉണർന്നിട്ടില്ല അവൾ ഒരായിരം നെഞ്ചിൽ ചവിട്ടുകൊണ്ടിട്ടും ഒരു കുറ്റിച്ചൂല് ഒരു നാറത്തേപ്പ് ഞെണുങ്ങിയ വക്കാർന്നൊരു കഞ്ഞിപ്പാത്രം ഒരട്ടി മണ്ണവൾ. ഒരു കുറ്റിച്ചൂല് ഒരു നാറത്തേപ്പ് ഞെണുങ്ങിയ വക്കാർന്നൊരു കഞ്ഞിപ്പാത്രം ഒരട്ടി മണ്ണവൾ. ഗതി കിട്ടാത്തതാം അവൾ തന്നാത്മാവിനൊരു യന്ത്രം പോലെ അഴിച്ചെടുത്തു ഞാൻ അതിസൂക്ഷ്മം വേറൊരുടലിൽ ചേർക്കാവൂ. ഗതി കിട്ടാത്തതാം അവൾ തൻ ആത്മാവിന്നൊരു യന്ത്രം പോലെ അഴിച്ചെടുത്തു ഞാൻ അതിസൂക്ഷ്മം വേറൊരുടലിൽ ചേർക്കാവൂ. ഒരു നൂലട്ട പോലിഴയും പെണ്ണിൻ്റെ ഉടലിനോടല്ല വിശക്കുമ്പോൾ ഊരിലിറങ്ങുന്ന നരഭുക്കാം കടുവയിൽ. ഇനിയും ഉണ്ണികൾ ഉറങ്ങുമ്പോൾ അതിൻ മുരൾച്ച കേൾക്കാവൂ. മലയുടെ താഴെ വയലിനക്കരെ കഥകിനപ്പുറം അവളുടെ നാവിന്നെടുത്ത് വേറൊരു കുരലിൽ ചേർക്കാവൂ. ഇറയത്തെച്ചിലു രുചിച്ചിടുന്നൊരു കൊടിച്ചയിലല്ല വിശക്കുമ്പോഴിര വളഞ്ഞു കൊന്നു തിന്നിടുന്ന ചെന്നായിൽ. ഇനിയും ഉണ്ണികൾ ഉറങ്ങുമ്പോൾ അതിൻ മുരൾച്ച കേൾക്കാവൂ. മലയുടെ താഴെ വയലിനക്കരെ കഥകിനപ്പുറം അവളുടെ നാവിന്നെടുത്തു വേറൊരു കുരലിൽ ചേർക്കാവൂ. ഇറയത്തെച്ചിലു രുചിച്ചിടുന്നൊരു കൊടിച്ചിയിലല്ല വിശക്കുമ്പോൾ
ഇരവളഞ്ഞു കൊന്നു തിന്നിടുന്ന ചെന്നായിൽ പുരങ്ങളും ജനപദങ്ങളും ചൂഴും വനവണ്ണികളിൽ അവൾ തന്നുഗ്രമാം വിശപ്പു ചേർക്കാവൂ. പുരങ്ങളും ജനപദങ്ങളും ചൂഴും വനഭംഗികളിൽ അവൾ തൻ ഉഗ്രമാം വിശപ്പു ചേർക്കാവൂ. കലർത്തിടാവൂ ഞാനവൾ തൻ വേദന ചലവും ചോരയുമൊലിക്കും സന്ധ്യയിൽ അവളുടെ ശാപമണയ്ക്കാവൂ. വിളനിലങ്ങളെ ഉണക്കിടുന്ന സൂര്യനിൽ വസൂരിമാലകൾ കുരുത്ത വ്യോമത്തിൽ ബലിമൃഗമായിട്ടെടുത്തിടാവൂ ഞാൻ അവളുടെ മൃതി. വസൂരിമാലകൾ കുരുത്ത വ്യോമത്തിൽ ബലിമൃഗമായിട്ടെടുത്തിടാവൂ ഞാൻ അവളുടെ മൃതി. കവിത നിങ്ങൾ കേട്ടുകഴിഞ്ഞല്ലോ. സംക്രമണം എന്ന കവിതയുടെ തുടക്കം തന്നെ നമ്മെ അമ്പരപ്പിക്കുന്നതാണ്. വരിയിങ്ങനെയാണ്: കുറേ നാളായി ഉള്ളിൽ ഒരുത്തിതൻ ജഡം അളിഞ്ഞു നാറുന്നു എന്ന് വളരെ നാടകീയമായി കവിത ആരംഭിക്കുകയാണ്. കവിതയിലെ ആഖ്യാതാവ് വാസ്തവത്തിൽ പുരുഷനാണെന്ന് നമുക്ക് വ്യക്തമാണ്. കുറേ നാൾ എന്നത് നൂറ്റാണ്ടുകളിലേക്കും യുഗങ്ങളിലേക്കും സഞ്ചരിക്കും. അത്രയും കാലമായി പുരുഷവർഗത്തിൻ്റെ ഉള്ളിൽ ഒരുത്തിയുടെ ജഡം, സ്ത്രീയുടെ ജഡം അളിഞ്ഞു നാറുകയാണ്. ഒരുത്തി എന്ന പദത്തിലെ നിന്ദയും പുച്ഛവും ശ്രദ്ധിക്കുക. ജീവിച്ചിരിക്കെ തന്നെ സാംസ്കാരികമായും സാമൂഹ്യമായും മരിച്ചു പോകുന്ന സ്ത്രീയുടെ മൃതദേഹം അല്ലെങ്കിൽ ജഡമാക്കപ്പെട്ട ജീവിതം പക്ഷേ ആണധികാരത്തെ അസ്വസ്ഥപ്പെടുത്തുക തന്നെ ചെയ്യും. മരിച്ചു പോകുന്നു എന്നതിനേക്കാൾ കൊല്ലപ്പെടുന്നു എന്ന് പറയുന്നതാവും കൂടുതൽ ശരി. ഭൂമിയിൽ പാതിയാകാശത്തിൻ്റെ ഉടമകളായി ജനിക്കുന്ന എല്ലാ അവകാശങ്ങൾക്കും അർഹതയുള്ള സ്ത്രീകൾക്ക് പക്ഷേ സാമ്പത്തികമോ കുടുംബപരമോ സാമൂഹ്യ ആയ സ്വാതന്ത്ര്യത്തിൻ്റെ ശുദ്ധവായു നൽകാറില്ല. അപ്രകാരം കാലങ്ങളായി മരണപ്പെട്ടു പോകുന്ന സ്ത്രീജന്മത്തിൻ്റെ ശവശരീരവും പേറിയാണ് ഓരോ ആണും കുറ്റബോധവും അധമബോധവും നിറഞ്ഞ ജീവിതം കഴിച്ചുകൂട്ടുന്നത്. അടുത്ത വരി നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. വിരലുകൾ മൂക്കിൽ തിരുകിയാണു ഞാൻ നടപ്പതെങ്കിലും അരികത്തുള്ളോരും അകലത്തുള്ളോരും ഒഴിഞ്ഞു മാറും എന്ന് വളരെ പ്രഹരശേഷിയോടുകൂടി ഈ കവിത മുന്നേറുന്നു. തങ്ങൾ ചെയ്ത ജീവിതവിരുദ്ധത മറച്ചുവെക്കാനാവാത്ത, പ്രതിരോധിക്കാനാവാത്ത ആണിൻ്റെ നിസ്സഹായാവസ്ഥ നാം കണ്ടുമുട്ടുന്നു. നിസ്സാരവും അസംബന്ധവുമായ പ്രക്രിയ കൊണ്ട് ഈ ജീർണതയെ മൂടിവെക്കാൻ ഒരിക്കലും സാധിക്കില്ലല്ലോ. വിരലുകൾ മൂക്കിൽ തിരികിയാൽ തനിക്ക് ആ നാറ്റത്തിൽ നിന്ന് താൽക്കാലികമായി രക്ഷപ്പെടാമെങ്കിലും ലോകം അംഗീകരിക്കില്ല. പല പുരുഷന്മാരുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഈ നാറ്റം സാമൂഹ്യ അന്തരീക്ഷത്തിൽ മാലിന്യമായി ദുർഗന്ധം പരത്തുകയാണ്. അടുത്തുള്ളവരും അകലെയുള്ളവരും ഒഴിഞ്ഞു മാറുക തന്നെ ചെയ്യും. മർമ്മം പിളർക്കുന്ന ഇരുണ്ട നർമ്മം കൊണ്ടാണ് കവി ഇവിടെ ജീർണത പേര് നടക്കുന്ന ആണിനെ നിശ്ചിത വിചാരണയ്ക്ക് വിധേയമാക്കുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയാവുന്നതാണ്. മറ്റു പല കവികളും സാമൂഹ്യ ജീർണതയുടെ പ്രതീകമായി ശവത്തെ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിലും അതൊക്കെ പുറത്താണ് കിടക്കുന്നത് എന്ന് എൻ അജയകുമാർ നിരീക്ഷിക്കുന്നുണ്ട്. കക്കാടിൻ്റെ പട്ടിപ്പാട്ടിലെ പട്ടി പടിക്കലാണ് ചത്തു കിടക്കുന്നത്. എൻ വി കൃഷ്ണവാര്യരുടെ മദിരാശിയിലെ ഒരു സായാഹ്നത്തിൽ ശവം തെരുവിലാണ്. നിരത്തിൽ കാക്ക കൊത്തുന്നു ചത്ത പെണ്ണിൻ്റെ കണ്ണുകൾ എന്ന് അക്കിത്തം 20-ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം എന്ന കാവ്യത്തിൽ എഴുതുന്നു. മരിച്ച അഥവാ ജഡതുല്യയായ സ്ത്രീയെയും പേറി നടക്കുന്ന ആഖ്യാതാവിന് അഥവാ പുരുഷന് അതിനെ എങ്ങനെയെങ്കിലും പുറന്തള്ളാതെ പറ്റില്ല എന്ന അവസ്ഥ വന്നു ചേർന്നിരിക്കുന്നു. അടുത്ത വരികൾ നിങ്ങളൊന്ന് നോക്കൂ. അറിവു വെച്ചപ്പോൾ അവളുണ്ടൻ കണ്ണിലൊരു നൂലട്ടയായി
വിശപ്പിനാൽ വാരി വലിച്ചു തിന്നു ചത്തവന്നു തള്ളയായി. പുരുഷന്റെ കണ്ണിൽ, ചിന്തയിൽ, സങ്കല്പത്തിൽ, യഥാർത്ഥത്തിൽ സ്ത്രീ എന്താണ്? അല്ലെങ്കിൽ നമ്മുടെ പൊതുബോധത്തിൻ്റെ കണ്ണിൽ സ്ത്രീയുടെ പദവി എന്താണ്? കണ്ണിലെ നൂലട്ട പോലെയാണ് അവൾ എന്നാണ് ആദ്യം കവി വിശദമാക്കുന്നത്. കാഴ്ച തെളിയിക്കാനും കണ്ണ് രോഗത്തിനും കണ്ണിൽ നൂലട്ടയെ പിടിപ്പിക്കുന്ന സമ്പ്രദായം നമ്മുടെ നാട്ടു ചികിത്സയിലുണ്ട്. പുരുഷൻ്റെ കാഴ്ചയെ തെളിയിച്ചെടുക്കാനുള്ള നിസാര ജീവി മാത്രമാണ് സ്ത്രീ എന്ന കാഴ്ചപ്പാടാണ് ചെറുപ്പം മുതലേ ആൺവർഗത്തിലേക്ക് തലമുറ തലമുറയായി പകരുന്നത്. സ്ത്രീയെ മനുഷ്യനായി പരിഗണിക്കുന്നില്ല എന്ന് മാത്രമല്ല, നൂലട്ടയുടെ നിന്ദ്യമായ ജന്മം പോലെയാണ് അവൾ എന്ന് കരുതുകയും ചെയ്യുന്നു. അതുപോലെ സ്ത്രീയെ സംബന്ധിച്ച് മറ്റൊരറിവ് കൂടി കിട്ടുന്നുണ്ട്. വിശപ്പ് കൊണ്ട് വാരി വലിച്ചു തിന്ന് ചത്തവൻ്റെ തള്ളയാണ് അവൾ എന്നതാണ് അത്. പെണ്ണരശു നാട്ടിൽ പെൺപട തിന്നു ചത്തു, ആൺപട അലഞ്ഞു ചത്തു എന്ന് പറയുന്നതിന് നേർവിപരീതമാണ് വാസ്തവത്തിൽ സ്ത്രീയെ സംബന്ധിച്ചുള്ള സാമൂഹ്യ സത്യം. നല്ല ഭക്ഷണമെല്ലാം ആണുങ്ങൾക്ക് മാറ്റിവെച്ച് പട്ടിണി കിടക്കാൻ വിധിക്കപ്പെട്ട സ്ത്രീ നമ്മുടെ പഴയ കുടുംബങ്ങളിലെ ദയനീയ യാഥാർത്ഥ്യമായിരുന്നു. തൻ്റെ വീട്ടിലെ സ്ത്രീകൾക്ക് വയറു നിറച്ച് ഒരു നേരത്തെ ആഹാരം കൊടുക്കണമെന്ന ആഗ്രഹം ബഷീർ പാത്തുമ്മയുടെ ആട് എന്ന നോവലിൽ തുറന്നു പറയുന്നുണ്ട്. ചാരുകസേരയിൽ അലസമായി മയങ്ങുന്ന ഉമ്മറത്തെ ആണുങ്ങൾക്ക് അടുക്കളയിൽ ജന്മദീർഘമായ പാചക ജോലി ഏറ്റെടുക്കുന്നത് സ്ത്രീകളാണ്. ഭക്ഷണം ഉണ്ടാക്കുന്നവർ പട്ടിണിയുടെ കിടക്കുന്നതിലെ വ്യസനം നിറഞ്ഞ ഫലിതം നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ. ഇത്തരം അസമത്വത്തെ ഉള്ളുരക്കത്തോടെ അല്ലാതെ നമുക്ക് വഹിച്ചെടുക്കാനാവില്ല. അപ്രകാരം സ്ത്രീ എന്നത് നൂലട്ടയാകേണ്ടവളാണ്, പട്ടിണി കിടക്കേണ്ടവളാണ് എന്ന ഉറച്ചുപോയ അറിവാണ് നമ്മുടെ പാരമ്പര്യ കുടുംബത്തിൽ നിന്ന് അനൗപചാരിക വിദ്യാഭ്യാസത്തിലൂടെ ഒരു ആണിന് ലഭിക്കുന്നത്. മർമ്മസ്പർശിയായ ഈ ആശയം ആറ്റൂർ രവികർമ്മ ഇവിടെ പങ്കുവെക്കുമ്പോൾ വ്യവസ്ഥയോടും അതിൻ്റെ ജീവിതവിരുദ്ധതയോടുമുള്ള പ്രതിഷേധവും പ്രതിരോധവും തന്നെയാണ് വെളിപ്പെടുത്തുന്നത്. അത് സുപ്രധാനവുമാണ്. ഉള്ളവനും ഇല്ലാത്തവനുമായി വേർപിരിഞ്ഞ സമൂഹത്തിൽ ഇല്ലാത്തവരെയും ഇല്ലാത്തതിനെയും കുറിച്ച് എഴുതുന്നതിന് പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയമുണ്ട്. കവിതയിലെ സ്ത്രീക്ക് ഒന്നാമതായി ഇല്ലാത്തത് ഭക്ഷണമാണ്. വിശപ്പിനാൽ വാരി വലിച്ചു തിന്നു ചത്തവന് തള്ളയാണ് അവൾ. അമ്മയെക്കുറിച്ചുള്ള ഉദാത്ത കാവ്യസങ്കല്പങ്ങൾക്ക് വിരുദ്ധമാണ് ഈ അമ്മ ചിത്രം. ദീർഘനാൾ പട്ടിണി കിടന്നവൻ പൊടുന്നനെ വാരി വലിച്ചു തിന്നാൽ അസുഖം വന്നു മരിക്കും. ഇടശ്ശേരിയുടെ പണിമുടക്കത്തിലെ തൊഴിലാളിയുടെ മക്കൾ ഇങ്ങനെ മുതലാളി നൽകിയ പായസം കഴിച്ചു മരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. മകൻ നഷ്ടപ്പെട്ട് അനാഥയായ സ്ത്രീയെ ബലിമൃഗമെന്ന് മറ്റൊരു കവിതയിൽ ആറ്റൂർ വിശേഷിപ്പിക്കുന്നുണ്ട്. കവിതയുടെ അടുത്ത വരി നിങ്ങളൊന്ന് നോക്കൂ. ഒരു പെണ്ണിൻ തലയവൾക്കു ജന്മനാ കിടച്ചുവെങ്കിലും അതിൻ്റെ കാതിന്മേൽ കടലിരമ്പീല തിരതുളുമ്പീല മുഖത്തു കണ്ണുകൾ അതിന്നു പാതിരയ്ക്കടയ്ക്കുവാൻ മാത്രം ഒരു നിശബ്ദമാം മുറിവിൻ വക്കുകൾ അതിൻ്റെ ചുണ്ടുകൾ. സ്ത്രീയെ ശാരീരികമായി മാത്രം വിലയിരുത്തുന്ന പഴയ പതിവിന് വിപരീതമായ യുക്തിയിലാണ് കവിത സഞ്ചരിക്കുന്നത്. ശരീരത്തിൽ ദയനീയമായി പരിമിതപ്പെട്ടു പോകുന്ന നിരാലംബ ജീവിതമാണ് സ്ത്രീയുടേതെന്നും അതിനെ മറികടക്കാനുള്ള ബോധനവീകരണം അനിവാര്യമാണെന്നുമുള്ള നിരീക്ഷണം അവതരിപ്പിക്കുന്ന വരികളാണ് വാസ്തവത്തിൽ ഇത്. ജന്മന ഒരു പെണ്ണിൻ്റെ തല സ്ത്രീക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ കാതിൽ ഇന്നുവരെ കടലിരമ്പിയിട്ടില്ല, തിരതുളുമ്പിയിട്ടില്ല. അനുഭവങ്ങളുടെയും അറിവിൻ്റെയും അനുഭൂതിയുടെയും കടലിരമ്പവും കൊമ്പൻ തിരകളും എന്നും സ്ത്രീക്ക് അന്യമായിരുന്നു എന്ന് നിങ്ങൾക്കൊക്കെ അറിയാം. വീട്ടകങ്ങളിലെ അന്ധയായ അടിമയാണ് അവൾ. സാമൂഹികമായും സാംസ്കാരികമായും രാഷ്ട്രീയമായും വലിയ മുഴക്കങ്ങൾ ആണിൻ്റെ കാതിന് മാത്രം സ്വന്തമാകുന്ന പുരുഷാധിപത്യ ആശയ പരിസരത്തെയാണ് കവി വിമർശന വിധേയമാക്കുന്നത് എന്ന് നമുക്ക് എളുപ്പം തിരിച്ചറിയാം. പാതിരയ്ക്ക് അടയ്ക്കുവാൻ മാത്രമുള്ള കണ്ണുകളും ഒരു നിശബ്ദമായ മുറിവിൻ്റെ വക്കുകൾ മാത്രമായ ചുണ്ടുകളും ലോകാനുഭവങ്ങളിൽ നിന്ന് എത്രമാത്രം അന്യവൽക്കരിക്കപ്പെട്ടതാണ്, എത്രമാത്രം മാറ്റി നിർത്തപ്പെട്ടതാണ് സ്ത്രീജന്മമെന്ന് നമുക്ക് എളുപ്പം ബോധ്യപ്പെടുത്തി തരാൻ ഈ വരികൾക്ക് സാധ്യമാകുന്നു. സ്ത്രീകളുടെ കണ്ണും കാതും ചുണ്ടും സാമൂഹികമായ വ്യാപ്തിയിലേക്ക് ആത്മബോധത്തോടെ പടരുന്ന ഒരു കാലം കവി സ്വപ്നം കാണുന്നുണ്ട്. ഒന്നും കേൾക്കാതെ
ഒന്നും കാണാതെ ഒന്നും മിണ്ടാതെ ഒടുങ്ങിപ്പോകേണ്ടി വരുന്ന സ്ത്രീയെ കവി തിരിച്ചറിയുന്നു. മനുഷ്യവംശത്തിലെ നേർപകുതിയെ സംബന്ധിച്ച്, സ്ത്രീ ജീവിതത്തെ സംബന്ധിച്ച് ധീരമായ കിനാവ് തന്നെയാണ് കവി ഇവിടെ കാണുന്നത്. പഴയ കവിതയിൽ പൊതുവെ സ്ത്രീയെ അവതരിപ്പിച്ചിരിക്കുന്നത് നിങ്ങൾക്കൊക്കെ അറിയാം, സൗന്ദര്യത്തിൻ്റെ ചിഹ്നമായാണ്. സ്ത്രീ വർണ്ണനാ പ്രധാനമായ അച്ചീചരിതങ്ങളുടെ കാലം നമ്മുടെ കവിതയിലുണ്ടായിരുന്നു. അവളുടെ കണ്ണുകളെ താമരയോടും ചുണ്ടുകളെ ചെന്തൊണ്ടിപ്പഴത്തോടുമൊക്കെ ഉപമിച്ച എത്രയെത്ര കാവ്യഭാവനകൾ! കാൽപ്പനികതയിലും സ്ത്രീ സൗന്ദര്യ വർണ്ണനയ്ക്ക് കുറവുണ്ടായിരുന്നില്ല. കാൽപ്പനികർക്ക് മനോഹര കാഴ്ചകളായിരുന്നതെല്ലാം ആറ്റൂരിന് വികൃത ദൃശ്യങ്ങളാണെന്ന് കെ ആർ ടോണിയുടെ അഭിപ്രായം ഇവിടെ പ്രസക്തമാണ്. ആറ്റൂർ തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, എന്നെ ഇളക്കുന്നത് ജീവിതത്തിൻ്റെ വൈരുദ്ധ്യമാണ്, ഭംഗിയേ അല്ല. ഞാൻ കേൾക്കുമ്പോൾ വെളുത്തത് കറുത്തതാകുന്നു, മൃദുലം കർക്കശമാകുന്നു എന്ന്. താളം നിറയ്ക്കുവാനായിരിക്കാം കാതുകളൊക്കെ കുഴിച്ചു വെച്ചു എന്ന് കേൾവി എന്ന കവിതയിൽ എഴുതിയ കവി കടലിരമ്പം ഉൾപ്പെടെ പ്രപഞ്ചത്തിലെ ഒരു ശബ്ദവും ആസ്വദിക്കുവാൻ അവസരം കിട്ടാത്ത കേവല വസ്തുവായി പെണ്ണിനെ, പെണ്ണിൻ്റെ കാതിനെ അവതരിപ്പിക്കുന്നു. പാതിരാത്രിക്ക് അടയ്ക്കുക എന്നതിനപ്പുറം ഒരു ധർമ്മവും അവളുടെ കണ്ണുകൾക്ക് ഉണ്ടായിരുന്നില്ല. നക്ഷത്രത്തിൻ്റെയും സൂര്യോദയത്തിൻ്റെയും സൗന്ദര്യം ആസ്വദിക്കുവാൻ കഴിഞ്ഞിട്ടില്ലാത്ത അവൾക്ക് ഉറങ്ങുവാനും ഉണരുവാനുമുള്ള സമയത്തിൻ്റെ അടയാളം മാത്രമാണ് നക്ഷത്രവും സൂര്യനും. അടുത്ത വരി വളരെ വിശദമായി, വളരെ സൂക്ഷ്മമായി അത് വിശദീകരിക്കുന്നു. മയങ്ങാറുണ്ടാവില്ലവളോളം വൈകിയൊരു നക്ഷത്രവും ഒരൊറ്റ സൂര്യനും അവളെക്കാൾ നേർത്തെ പിടഞ്ഞെണീറ്റില. സ്ത്രീയെ നക്ഷത്രത്തോടും സൂര്യനോടും സാദൃശ്യപ്പെടുത്തിയിരിക്കുകയാണ്. ആറ്റൂർ കവിതകളിലെ ഇത്തരം സാദൃശ്യപ്പെടുത്തൽ അതുവരെ കവിതകളിൽ പരിചരിച്ച രീതിയിലല്ല എന്ന് നാം കണ്ടു കഴിഞ്ഞു. സ്ത്രീയുടെ ബാഹ്യ സൗന്ദര്യ വർണ്ണനയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി പുരുഷാധികാര സാമൂഹിക ഘടനയിൽ സ്ത്രീ അനുഷ്ഠിക്കുന്ന കർമ്മത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും സ്വഭാവത്തിലേക്കാണ് കവിത പതുക്കെ വെളിച്ചം പ്രസരിപ്പിക്കുന്നത്. ഏറ്റവും അവസാനം അല്ലെങ്കിൽ ഏറെ വൈകി ഉറങ്ങേണ്ടി വരുന്ന നക്ഷത്രം, ഏറ്റവും ആദ്യം അല്ലെങ്കിൽ ഏറെ നേരത്തെ എഴുന്നേൽക്കേണ്ടി വരുന്ന സൂര്യൻ, ഇതാണ് സ്ത്രീ. ആലോചിച്ചു നോക്കൂ, അമ്മയ്ക്ക് എന്താണ് ജോലി എന്ന് ചോദിക്കുമ്പോൾ ജോലിയില്ല വീട്ടമ്മയാണ് എന്ന് മറുപടി പറയുന്ന ഒരു മകനെപ്പറ്റി. പക്ഷെ അമ്മ കുടുംബത്തിൽ ഓരോ ദിവസവും നിർവഹിക്കുന്ന കടമകളുടെ ദൈർഘ്യവും ഭാരവും അറിയുന്നേയില്ല അവൻ. കൂലിയില്ലാത്ത ഈ വേലയുടെ പ്രകാശം സദാ ചൊരിയുമെങ്കിലും കുടുംബപരമോ സാമൂഹികവും ആയ പത്രാസും പദവിയും സ്ത്രീക്ക് ലഭിക്കുന്നില്ല എന്ന വാസ്തവം നമ്മൾ അറിയണം. അതറിയുമ്പോൾ പുരുഷാധിപത്യ പ്രത്യയശാസ്ത്ര പ്രവർത്തനം കൊണ്ട് കെട്ടുപോകുന്ന നക്ഷത്രത്തെയും അസ്തമിച്ചുപോയ സൂര്യനെയും സവിശേഷ ഭാവരാശിയോടെ നമ്മൾ തിരിച്ചറിയും. അത്തരമൊരു ബോധ്യത്തിലേക്കാണ് ആറ്റൂരിൻ്റെ സംക്രമണത്തിലെ ആശയലോകം നമ്മെ എത്തിക്കുന്നത്. കവിതയുടെ അടുത്ത ഭാഗത്തേക്ക് കടക്കുമ്പോൾ കുറേ കൂടി ആഴത്തിലുള്ള തിരിച്ചറിവിലേക്ക് നാം എത്തിച്ചേരുന്നു. വരികളൊന്ന് ശ്രദ്ധിക്കുക. ഉറപ്പെട്ടേടത്താണൊരായിരം കാതം അവൾ നടന്നിട്ടും കുനിഞ്ഞു വീഴുന്നുണ്ടൊരായിരം വട്ടം നിവർന്നു നിന്നിട്ടും ഉണർന്നിട്ടില്ലവൾ ഒരായിരം നെഞ്ചിൽ ചവിട്ടുകൊണ്ടിട്ടും ഉണർന്നിട്ടില്ലവൾ ഒരായിരം നെഞ്ചിൽ ചവിട്ടുകൊണ്ടിട്ടും. കാലം മാറി, സമൂഹം മാറി, ജീവിതാവസ്ഥകൾ പാടെ മാറി, എന്നിട്ടും സ്ത്രീ അവസ്ഥ ഇപ്പോഴും നൂറ്റാണ്ടുകൾക്ക് പിറകിലാണ്. ജനിച്ചത് പെൺകുഞ്ഞാണെങ്കിൽ കൊല്ലുന്ന അപരിഷ്കൃതർ ഒരു യാഥാർത്ഥ്യമായി ഇന്നും നിലനിൽക്കുന്നു. കുടുംബത്തിൽ, സമൂഹത്തിൽ, തൊഴിലിടങ്ങളിൽ സ്ത്രീ നിരന്തരം ആക്രമിക്കപ്പെടുകയും അപമാനിക്കപ്പെടുകയും ചെയ്യുന്നു. മനുഷ്യവംശം എവിടെ നിന്നാണ്, ഏത് സാംസ്കാരിക പരിസരത്തിൽ നിന്നാണ് പുറപ്പെട്ടത്, അവിടെ തന്നെയാണ് ഇപ്പോഴും സ്ത്രീ അവസ്ഥ എന്ന് കവിത നിശിതമായി വെളിപ്പെടുത്തുന്നു. ആയിരം വട്ടം നിവർന്നു നിൽക്കാൻ ശ്രമിച്ചിട്ടും കുനിഞ്ഞു വീഴുന്ന, ആയിരം വട്ടം നെഞ്ചിൽ ചവിട്ടുകണ്ടിട്ടും ഉണരാത്ത സ്ത്രീ ജന്മത്തെ കവി ഉണർവോടെ വെളിപ്പെടുത്തുന്നു. എത്ര സഞ്ചരിച്ചിട്ടും ഒരിടത്തും എത്താത്ത, എത്ര നിവർന്നു നിൽക്കാൻ ശ്രമിച്ചിട്ടും നട്ടല് നിവർത്താനാവാത്ത, എത്ര പ്രഹരമേറ്റിട്ടും ഉണരാത്ത സ്ത്രീ എന്നത് വാസ്തവത്തിൽ
മനുഷ്യൻ ഇന്നേവരെ ആർജിച്ച സകല സാമൂഹ്യ പുരോഗതിയും പരിഹാസത്തോടെ അകമേ പിളർത്തുകയാണ്. കാലം എത്ര കഴിഞ്ഞിട്ടും ഒരിഞ്ച് പോലും പുരോഗമിക്കാത്ത സ്ത്രീ ജീവിതത്തെയാണ് പുറപ്പെട്ടയിടത്താണ് 1000 കാതം അവൾ നടന്നിട്ടും എന്ന വരികൾ വരച്ചിടുന്നത്. ഒപ്പം ഇരിക്കുന്നവർ എന്ന മറ്റൊരു കവിതയിൽ ആറ്റൂർ ഇതേ കാര്യം പറയുന്നുണ്ട്. എന്നും ഒരേ വഴി പോന്ന്, ഒരേ കീർത്തനം ചൊല്ലി, ഒരേ നേരത്തുറങ്ങി എഴുന്നേറ്റ് ഒറ്റനാൾ പോലൊരു ജന്മം കഴിച്ചവൾ. അതുപോലെ തന്നെ പകലേ നമ്മൾ വെട്ടിയ നീളം മുഴുവനും ഒരു വലിയാൽ പുറകോട്ടാക്കുന്ന യാഥാസ്ഥിതികതയുടെ ചിത്രം ആറ്റൂർ തൻ്റെ പിതൃഗമനം എന്ന കവിതയിലും ആവിഷ്കരിക്കുന്നുണ്ട്. കവിതയുടെ അടുത്ത 4 വരിയിൽ അതിവിചിത്രവും ക്ഷുദ്രവുമായ വസ്തുക്കളോടാണ് സ്ത്രീയെ സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്. ഒരു നാറത്തേപ്പ് ഞെണുങ്ങിയ വക്കാർന്നൊരു കഞ്ഞിപ്പാത്രം ഒരട്ടി മണ്ണവൾ. സൗന്ദര്യത്തിൻ്റെ പ്രതീകമായും പ്രതിഫലനമായും പൊതുസമൂഹവും മുഖ്യധാരാ സാഹിത്യവും കണ്ട സ്ത്രീയുടെ യഥാർത്ഥ അവസ്ഥ വൈരൂപ്യം നിറഞ്ഞതാണെന്ന് കവി തിരിച്ചറിയുന്നു. കുറ്റിച്ചൂലായും നാറത്തേപ്പായും അഥവാ നിലന്തുടയ്ക്കുന്ന മുഷിഞ്ഞ തുണിയായും ഞണുങ്ങിയ വക്കുള്ള കഞ്ഞിപ്പാത്രമായും ഒരട്ടി മണ്ണായും സ്ത്രീയെ സങ്കല്പിക്കുന്നതിലെ യാഥാർത്ഥ്യബോധം സുപ്രധാനമാണ്. ഈ പറഞ്ഞ വസ്തുക്കളെല്ലാം ഉപയോഗിച്ച് തേഞ്ഞ് വികൃതമായതാണ്. പുരുഷാധിപത്യ ലോകം സൃഷ്ടിച്ച അഴുക്കുകളെ തുടയ്ക്കാനും അവരുടെ വിശപ്പകറ്റാനും ഒടുവിൽ ഒരട്ടി മണ്ണ് മാത്രമാവാനും വിധിക്കപ്പെട്ട സ്ത്രീവർഗത്തിൻ്റെ സംക്ഷിപ്തമായ ആത്മചിത്രമാണ് ഈ പ്രതീകങ്ങൾ നമ്മളോട് പറയുന്നത്. വാസ്തവത്തിൽ സൗന്ദര്യം ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല ആറ്റൂർ എന്ന കവി ഇങ്ങനെയൊക്കെ തികച്ചും വിധ്വംസകമായി എഴുതുന്നത് എന്ന് നാം മനസ്സിലാക്കണം. മറിച്ച് ലോകം സുന്ദരമാക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ്. നിലവിലുള്ള വൈരൂപ്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് അവയെ നിർമ്മാർജ്ജനം ചെയ്താലേ സുന്ദരമായ, ഭംഗിയുള്ള, സൗന്ദര്യബോധത്തോടെയുള്ള ഒരു ലോകം പിറക്കുകയുള്ളൂ എന്ന് കവിക്കറിയാം. പട്ടിണിയും ദാരിദ്ര്യവും അസമത്വമൊക്കെ ഇന്നത്തെ ലോകത്തിൻ്റെ വൈരൂപ്യങ്ങളാണ് എന്ന് നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്. മലയാളത്തിലെ പുതുകവികളിൽ ഒരാളായ വിജില ചെറപ്പാടിൻ്റെ കൈക്കല തുണി എന്ന കവിത ഈ സന്ദർഭത്തിൽ നമ്മൾ ഓർത്തു പോകുന്നു. കവിത ഇങ്ങനെയാണ്: എല്ലാ അഴുക്കുകളെയും അടക്കിപ്പിടിച്ചുകൊണ്ട് കൈക്കല തുണികൾ, എല്ലാ അഴുക്കുകളെയും അടക്കിപ്പിടിച്ചുകൊണ്ട് കൈക്കല തുണികൾ, ഒന്ന് നനഞ്ഞു നിവരാൻ അതിനെ അനുവദിച്ചില്ല. അഴുക്കുകൾ അത്രയും ഊറി ഉറഞ്ഞ് പാറ പോലുറച്ചു. എത്ര മൃദുലമായിരുന്നെന്നോ അവയുടെ പഴയ കാലം. കുഞ്ഞുമോളുടെ ഉടുപ്പായിരുന്നു അതിപ്പോൾ അടുപ്പിനരികിൽ, കുഞ്ഞുമോളും ഇപ്പോൾ മറ്റൊരടുക്കളയും. പാട്ടുപാടി നടന്നവൾ, അവളും പാറ പോലുറച്ചു. ഇന്നൊരു മൂളിപ്പാട്ട് പോലുമില്ല. ഇനിയൊരു കുഞ്ഞുടുപ്പ് വിട്ട് അവൾ വന്ന് മകളെ മഴയിലേക്ക് തള്ളിവിട്ടിരുന്നെങ്കിൽ, ഇനി ഒരു കുഞ്ഞുടുപ്പിട്ട് അവൾ വന്ന് മകളെ മഴയിലേക്ക് തള്ളിവിട്ടിരുന്നെങ്കിൽ. വിജില ചെറപ്പാടിൻ്റെ കവിതയിലെ ആശയം നമുക്കൊക്കെ അറിയാം, അത് വിശദീകരിക്കേണ്ടതില്ല. നമ്മുടെ കവിതയുമായി വളരെ അടുത്ത ബന്ധമുള്ള, ആ കവിതയുടെ പ്രമേയവുമായി ബന്ധമുള്ള ഒരു കവിതയാണ് ഇത്. ആറ്റൂരിൻ്റെ കവിതയുമായി അതിനുള്ള ബന്ധം നിങ്ങൾക്കെല്ലാവർക്കും എളുപ്പം ബോധ്യമായിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. ഒരു പ്രവർത്തനം, ഈ ക്ലാസ് സംബന്ധമായി ഒരു പ്രവർത്തനം തന്നതിന് ശേഷം ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. സംക്രമണത്തിൽ സൂചിപ്പിക്കുന്ന വിധത്തിലുള്ള സ്ത്രീ അവസ്ഥകളെ പ്രമേയമാക്കുന്ന ഏതാനും കവിതകൾ പുതിയ മലയാള കവിതയിൽ നിന്ന് കണ്ടെത്തി അവയെ അടിസ്ഥാനപ്പെടുത്തി ഒരു കുറിപ്പ് തയ്യാറാക്കുക. സംക്രമണത്തെക്കുറിച്ച് നമുക്ക് വിശദമായി അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ഈ തന്നിരിക്കുന്ന പ്രവർത്തനം ഗംഭീരമായി നിങ്ങൾ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.